നമസ്കാരം ഇന്നും ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രസ്ഥാന ത്രയങ്ങളാണ് മൂന്ന് ഗ്രന്ഥങ്ങൾ ചേർന്നതാണ് പ്രസ്ഥാന ത്രയങ്ങൾ ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ദശോപനിഷത്തുകൾ ബ്രഹ്മസൂത്രം ഭഗവാൻ വേദവ്യാസനാൽ വിരചിതമാണോ ഉപനിഷത്തുകളുടെ പ്രത്യേകിച്ച് ദശോപനിഷത്തുകളുടെ സാരസംഗ്രഹമാണ് ബ്രഹ്മസൂത്രം അഥവാ ദശോപനിഷത്തുകളുടെ വ്യാഖ്യാനമാണ് ബ്രഹ്മസൂത്രം എന്ന് പറയാം ഭഗവത്ഗീതയും വ്യാസവിരചിതമാണ് എന്ന് പറയാം കാരണം മഹാഭാരതാന്തർഗതമാണ് ഭഗവത്ഗീത മഹാഭാരതം രചിച്ചിട്ടുള്ളത് വേദവ്യാസനായ ആയതുകൊണ്ട് തന്നെ ഭഗവത്ഗീത ശ്രീകൃഷ്ണാർജുന സംവാദമാണെങ്കിലും അത് രചിച്ചിട്ടുള്ളത് വേദവ്യാസ മഹർഷിയാണ് ഈ വേദവ്യാസ മഹർഷി വൈഷ്ണവാംശമാണ് ഭഗവാന്റെ അവതാരമാണ് വേദവ്യാസ മഹർഷിയുടെ ദർശനമാണ് വേദാന്തം ആ വേദാന്ത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് വേദവ്യാസ മഹർഷിയാണ് ആസ്തിക ദർശനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടിരിക്കുന്നത് അത് വേദാന്ത ദർശനമാണ് വേദാന്ത ദർശനത്തിന് പല ഉപശാഖകളുണ്ട് ആ വേദാന്ത ദർശനത്തെ തങ്ങളുടേതായ ദർശനങ്ങളിലൂടെ കാഴ്ചകളിലൂടെ കാണുന്ന ആചാര്യന്മാരുണ്ട് അതിൽ പ്രമുഖരാണ് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ മധുവാചാര്യർ രാമാനുചാചാര്യരെല്ലാം അവരുടെ ദർശനങ്ങൾ യഥാക്രമം അദ്വൈതദർശനം ദർശനം വിശിഷ്ടാദ്വൈത ദർശനം ശുദ്ധാദ്വൈതം ദ്വൈതാതീതം എന്നിങ്ങനെ ഇനിയും ഒരുപാട് ഉപശാഖകൾ ഈ വേദാന്ത ദർശനത്തിനുണ്ട് അതിന് അതിൻ്റേതായ ആചാര്യന്മാരുണ്ട് പ്രത്യേകിച്ച് വൈഷ്ണവ ആചാര്യന്മാർ എങ്കിലും പ്രധാനമായിട്ടുള്ള വേദാന്തത്തിൻ്റെ മൂന്ന് ദർശനങ്ങൾ ഇവയാണ് ദ്വൈതവും അദ്വൈതവും വിശിഷ്ടാദ്വൈതവും അതിൽ ശങ്കരാചാര്യ ഭഗവത്പാദർ രചിച്ചിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനത്രയങ്ങൾക്ക് രചിച്ചിട്ടുള്ള ഭാഷ്യം അതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അവരവരുടേതായിട്ടുള്ള വേദാന്ത ദർശനങ്ങൾ അവർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതാത് ആചാര്യന്മാർ പ്രസ്ഥാനത്രയങ്ങൾക്കാണ് ഭാഷ്യം രചിക്കാറ് വേദാന്തത്തിന്റെ തൂണുകളായിട്ട് പ്രസ്ഥാന ത്രയത്തെ പറയുന്നു ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും അഥവാ ബ്രഹ്മസൂത്ര അതോ വേദാന്തസൂത്രം അപ്പൊ ഭഗവത്ഗീത ബ്രഹ്മസൂത്രം ദശോപനിഷത്തുകൾ ഇവ ചേർന്നിട്ടുള്ള പ്രസ്ഥാന ത്രയങ്ങൾ എന്ന് പരിചയപ്പെടാം ശങ്കരഭാഷ്യം ശങ്കരാചാര്യ പരിചിതമായിട്ടുള്ള ശങ്കരാചാര്യർ തന്റെ അദ്വൈത ദർശനത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രസ്ഥാന ത്രയങ്ങളെ എടുക്കുകയും അതിന് വ്യാഖ്യാനം രചിക്കുകയും ചെയ്തു ആ വ്യാഖ്യാനത്തെ നമുക്കൊന്ന് കാണാം ശ്രീരാമ കൃഷ്ണമേഠം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ പ്രസ്ഥാന ത്രയങ്ങളാണെന്ന് പരിചയപ്പെടുത്തുന്നത് കാര്യം കൂടെ ഇത്തരണത്തിൽ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ നാല് വേദങ്ങൾക്കുമായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതോളം വേദശാഖകൾ വരുന്നുണ്ട് അത്രയും തന്നെ ഉപനിഷത്തുകളുണ്ട് എന്നാൽ ഈ കലിയുഗത്തിൻ്റെ പ്രഭാവത്തില് പലതും നഷ്ടമായി ഇന്ന് ലഭ്യമായിട്ടുള്ളത് നൂറ്റി എൺപതോളം ഉപനിഷത്തുകൾ മാത്രമാണ് അതിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നൂറ്റിയെട്ട് ഉപനിഷത്തുകളാണ് അതിലും ഏറ്റവും മഹത്വമാർന്നത് പത്ത് ഉപനിഷത്തുകളാണ് ദശോപനിഷത്തുകൾ എന്ന് പറയും അത് ശങ്കരാചാര്യ ഭഗവത്പാദരും മധുവാചാര്യരും രാമാനുജാചാര്യരുമെല്ലാം തങ്ങളുടെ വേദാന്ത ദർശനങ്ങളെ സമർത്ഥിക്കുന്നതിനും സമർപ്പിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനുമായിട്ടതിന് വ്യാഖ്യാനം ഭാഷ്യം രചിച്ചതുകൊണ്ടാണ് ഈ പത്ത് ഉപനിഷത്തുകൾ വളരെ പ്രാധാന്യമാകാനായിട്ടുള്ള കാരണം പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് നൂറ്റെട്ട് ഉപനിഷത്തുക്കളോ അല്ലെങ്കിൽ മൊത്ത ഉപനിഷത്തുക്കളോ അല്ല മറിച്ച് ഈ പത്ത് ഉപനിഷത്തുക്കളാണ് അതാണ് പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായിട്ട് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എടുത്തിട്ട് ഓരോന്നായിട്ട് വെച്ച് പരിചയപ്പെടുത്തി തരാം ഭാഷയിൽ വിവർത്തനം ചെയ്തിട്ടുള്ള പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളാണെന്ന് നമ്മള് കാണിക്കുന്നത് ശ്രീരാമകൃഷ്ണ മഠം പ്രസിദ്ധീകരിച്ചതും അതുപോലെ ശിവാനന്ദ മഠം പ്രസിദ്ധീകരിച്ചതുമായിട്ടുള്ള ഉപനിഷത്തുക്കളെ കാണിച്ചു തരാം രാമകൃഷ്ണ മഠത്തിന് വേണ്ടിയിട്ട് ഈ ദശോപനിഷത്തുകളെ മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് സമ്പൂജ്യനായിട്ടുള്ള മൃദാനന്ദ സ്വാമികളാണ് എന്നാൽ ശിവാനന്ദാശ്രമത്തിന് വേണ്ടിയിട്ട് ഈ ദശോപനിഷത്തുകളെ മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയാണ് നമ്മൾ പറഞ്ഞു പ്രസ്ഥാന ത്രയങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ദശോപനിഷത്തുകളും ചേർന്നതാണ് അതിൽ ആദ്യം പരിചയപ്പെടുത്തുന്നു ശങ്കരഭാഷ്യം ഭാഷ്യം ഭഗവത്ഗീത ഇത് ഗുരുവായൂർ ദേവസ്വമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശങ്കരാചാര്യ ഭഗവത് പാദർ ശനിമൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ചിരിക്കുന്നത് ശ്ലോകങ്ങള് അതിന്റെ അർത്ഥം ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം സംസ്കൃതത്തിൽ പിന്നീട് അതിൻ്റെ മലയാള അർത്ഥം എന്നീ രീതിയിലാണ് പ്രസ്ഥാനത്രയങ്ങളിൽ ത്രയങ്ങളിൽ ആദ്യത്തേത് ശ്രീമദ് ഭഗവത്ഗീത ഇനി വരുന്നതാണ് ബ്രഹ്മസൂത്രം അഥവാ സൂത്രം ഇത് മൃഗാനന്ദ സ്വാമികളാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് പ്രസ്ഥാന ത്രയങ്ങളിലെ രണ്ടാമത് വരുന്നു ബ്രഹ്മസൂത്രം രാമകൃഷ്ണ മഠമാണിത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബ്രഹ്മസൂത്രം പ്രസ്ഥാനത്രയങ്ങളിൽ മൂന്നാമതായിട്ട് വരുന്ന ദശോപനിഷത്തുകൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം പത്ത് ഉപനിഷത്തുകൾ കേനോപനിഷത്ത് കേനോപനിഷിത്താണ് ഇത് മഠാനന്ദ സ്വാമികൾ വിവർത്തനം ചെയ്തിരിക്കുന്നു കടോപനിഷത്ത് രണ്ടാമത് കടോപനിഷത്ത് ഇത് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇത് മൃഗാനന്ദ സ്വാമികളുടെ വിവർത്തനമാണ് രണ്ടും മനോഹരമാണ് അതുപോലെ തന്നെ പ്രശ്നോപനിഷത്ത് ഇത് മൃഗാനന്ദ സ്വാമികളുടെ വ്യാഖ്യാനം ഇത് പ്രശ്നോപനിഷത്ത് തന്നെ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ വ്യാഖ്യാനം രണ്ടും ഒന്നിനും ഒന്ന് മികച്ചത് തന്നെയാണ് ഇത് ഈശാവാസോപനിഷത്ത് മൃഴാനന്ദ സ്വാമികളുടെ വ്യാഖ്യാനം ഇത് ഈശാവാസോപനിഷത്ത് തന്നെ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത് മുണ്ടകോപനിഷത്ത് മൃഴാനന്ദ സ്വാമികളുടെ വ്യാഖ്യാനം മാണ്ടൂക്യോപനിഷത്ത് മൃഡാനന്ദ സ്വാമിയുടെ മാഡിക്കോപനിഷത്ത് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ വ്യാഖ്യാനം ഐത്തരേയോപനിഷത്ത് ഇത് ജ്ഞാനാനന്ദ സ്വാമികളുടെ വ്യാഖ്യാനമാണ് ഐതരേയോപനിഷത്ത് മൃഗാനന്ദ സ്വാമികളുടെ വ്യാഖ്യാനം ദശോപനിഷത്തുകളിലെ മറ്റൊരു ഉപനിഷത്താണ് തൈത്തിരയോപനിഷത്ത് ഇത് വ്യാഖ്യാതാവ് മൃഗാനന്ദ സരസ്വതി സ്വാമികളാണ് ചാന്തക്യോപനിഷത്ത് മൃഗാനന്ദ സ്വാമികളാണ് വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത് സാമവേദത്തിൻ്റെ ഭാഗമായി വരുന്ന ഉപനിഷത്താണ് ചാന്തക്യോപനിഷത്ത് ദശോപനിഷത്ത് തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഉപനിഷത്താണ് ബൃഹദാരണ്യ ഗോപനിഷത്ത് ബൃഹദാരണ്യ ഗോപനിഷത്ത് രാമകൃഷ്ണ മഠം പ്രസിദ്ധീകരിച്ച് സ്വാമികൾ വ്യാഖ്യാനം രചിച്ചത് വേദാന്ത ദർശനത്തിൻ്റെ തൂണായിട്ടുള്ള പ്രസ്ഥാന ത്രയങ്ങൾ പ്രസ്ഥാന ത്രയങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടുവല്ലോ ശങ്കര ഭാഷ്യമാണ് ഇതുപോലെ മധുവാചാര്യരും രാമാനുജയാചാര്യരും മറ്റു ആചാര്യന്മാരും തങ്ങളുടെ ദർശനം വ്യാഖ്യാനിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനായിട്ട് ഈ ഒരു പ്രസ്ഥാന ഭാഷ്യം രചിച്ചിട്ടുള്ളത്